ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇത് വോയിസ് ഓഫ് ലൈറ്റ് എന്ന വചന വീഡിയോയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കുന്നവരെ, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കാത്തിരിക്കുന്ന ദൈവത്തെ ആഴത്തോടെ മനസ്സിലാക്കാനുള്ള രക്ഷയുടെ ശക്തമായ പ്രകടനം. ഉണ്ണിയേശുവിൻ്റെ ജനനമാണ് ഇവിടെ നാം കാണുന്നത്. ഈ വചനഭാഗത്തോടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് തൻ്റെ പുത്രനെ നൽകി നമ്മെ രക്ഷിച്ച പിതാവിൻ്റെ കാരുണ്യവും നമുക്ക് വേണ്ടി ജനിച്ച് കുരിശിൽ മരിച്ച യേശുവിൻ്റെ സ്നേഹവുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും ആശ്വാസമാകാൻ, പ്രാർത്ഥനയുടെ ഉത്തരമാകുവാൻ, ദുർബലരായി നമ്മെ കൈപിടിക്കാൻ ദൈവം കൂടെയുണ്ടെന്ന ആഴമേറിയ വിശ്വാസം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്ന സത്യമാണ് ഇസഹാക്കിനെ നൽകി അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന ദൈവം. തങ്ങളുടെ ക്ലേശങ്ങൾ ക്ഷണികമാണെന്നും പരിണിതഫലം അനുഗ്രഹവും മഹത്വവുമാണെന്ന തിരിച്ചറിവ്. ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മുടെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയൽ ദൂതൻ്റെ അറിയിപ്പ് ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു നാളും ഉലഞ്ഞു പോകാത്ത ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ അവിടുത്തെ ആശ്രയത്തിൽ ഉത്കണ്ഠകളെ ദൈവത്തിനേകി അവിടുന്ന് നമ്മിൽ ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാക്കി ദൈവത്തിനു മുൻപിൽ താഴ്മയുള്ളവരായി നമ്മെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥനയിലും പ്രത്യാശയിലും ഉപേക്ഷ വരുത്താതെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് സ്തുതിയും മഹത്വവും നൽകുന്നതിനായി ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ അങ്ങയുടെ ശക്തമായ കരത്തിൻ്റെ സംരക്ഷണം കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വിശുദ്ധ പൗലോസ്ലിക ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ മനോഹരമായൊരു വാഗ്ദാനം നാം കാണുന്നുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും. ഓരോ നിമിഷവും കരം പിടിക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിന് നിരാശരാകണം? വീണ്ടും നാം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സൗഖ്യം ലഭിച്ച 10 കുഷ്ഠരോഗികളെ കാണുന്നുണ്ട്. പോകും വഴി സൗഖ്യം പ്രാപിച്ച 10 പേരിൽ ഒരാൾ മാത്രമാണ് തിരികെ വരാനും യേശുവിനോട് നന്ദി പറയുവാനും തയ്യാറായത്. തിരികെ വന്ന കുഷ്ഠരോഗിയെപ്പോലെ നാം ഓരോരുത്തരും ആയിരിക്കണം. ദൈവകൃപയുടെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ കരത്തോട് ചേർന്നിരിക്കാൻ വിശുദ്ധിയിൽ ഞങ്ങളെ വളർത്തേണമേ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലും വന്നു പിറക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെ എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.